മോദി നരേന്ദ്രമോദി ഇനി മുതൽ നരേന്ദ്രമോദി അല്ല കേട്ടോ, ഭഗവാൻ ശ്രീ നരേന്ദ്രൻ, ഭഗവാൻ ശ്രീ നരേന്ദ്രൻ. അമ്മ മരിക്കുന്നത് വരെ അമ്മയുടെ മോനാണെന്ന് വിചാരിച്ചു, ഇപ്പോഴാണ് മനസ്സിലായത് അവിടെ നിന്ന് പറഞ്ഞ അയച്ചിരിക്കുകയാണെന്ന്. തമ്മതിച്ചു, തമ്മസിച്ചു, നിങ്ങൾ ദൈവം തന്നെ. പക്ഷെ നിങ്ങൾ നുണ പറയരുത്, നിങ്ങൾ വോട്ട് തണ്ടരുത്, കലാപത്തിന് ആളുകളെ അയക്കരുത്, രാജ്യത്തെ മുറിച്ച് മുറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കരുത്. നിങ്ങളെ ദൈവം തന്നെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ നുണ പറയരുത്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയരുത്. നിങ്ങളെ ദൈവം അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങളെ ദൈവം പറഞ്ഞയച്ചിട്ടുള്ളത് അംബാനിക്കും അദാനിക്കും പിന്നെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അമിത് ഷാ പോലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണെന്ന് അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂകാരൻ്റെ ഭാഷയിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, വിഷമം വിചാരിക്കരുത്, പോയി ചത്തുവിടോ. നമസ്കാരം. നരേന്ദ്രമോദി ഇപ്പോൾ സ്വയം പ്രഖ്യാപിത ദൈവമായി കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മളൊക്കെയും ചിലരൊക്കെയും കളിയാക്കും, പക്ഷെ കാലം കടന്നു ചെല്ലുമ്പോൾ അത് അതിനൊരു സാക്ഷാത്കാരം ഉണ്ടാകും, പ്രതിഷ്ഠകൾ നടക്കും, അമ്പലങ്ങളുണ്ടാകും. ബി ജെ പിക്ക് ഇതുവരെ അവർ കൂട്ടുപിടിച്ചിരുന്നത് ശ്രീരാമനെയായിരുന്നു. ഇപ്പം ഇനി അവർക്ക് അവരുടെ ഓൺ ദൈവമായി, ഇനി വാടകയ്ക്ക് ദൈവത്തെ എടുക്കേണ്ട ആവശ്യമില്ല. ടാക്സി വിളിച്ച് പോകുന്ന ആൾക്കാർ കണ്ടോണം ടാക്സിക്ക് പൈസ കൊടുത്ത് കളയുമ്പോൾ അവർ വിചാരിക്കും നമുക്ക് ഇൻസ്റ്റോൾമെൻറ്റ് സ്കീം, ഇ എം ഐ സ്കീമിലൊരു കാറെടുത്താൽ എന്താ, സ്വന്തം കാറ് പിന്നെ പ്രശ്നമില്ലല്ലോ. അതുപോലെ ഇപ്പോൾ സ്വന്തം ദൈവമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ശ്രീ നരേന്ദ്രൻ. ജയ് ശ്രീരാം എന്നുള്ളത് മാറ്റി ജയ് നരേൻ എന്നാക്കി മാറ്റി. മാത്രമല്ല ഇപ്പോ അമ്പലമുയരാൻ പോവുകയാണ്, നരേന്ദ്ര ഭഗവാന്, ജയ് നരേൻ ഭഗവാന് അമ്പലമുയരാൻ പോവുക കൽക്കട്ടയിൽ. ഗവൺമെന്റ് തന്നെ സ്ഥലം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമാണല്ലോ. അപ്പം ആദ്യം പ്രതിഷ്ഠിക്കുന്ന, ആദ്യം എവിടെയാണോ പ്രതിഷ്ഠാപനം നടക്കുന്നത് അതാണല്ലോ ഒറിജിനൽ ദൈവമായി മാറുക. ഇപ്പം കേരളത്തിൽ കണ്ടിട്ടില്ലേ ഒരുപാട് ശ്രീകൃഷ്ണ ടെമ്പിളുണ്ട്, പക്ഷെ ഒറിജിനൽ ശ്രീകൃഷ്ണ ടെമ്പിൾ ഗുരുവായൂര. മറ്റുള്ള വാക്യം ആലുവ പുഴയ്ക്ക് ഇക്കരയുണ്ട് കൃഷ്ണൻ്റെ അമ്പലം, ആലുവ പുഴയ്ക്ക് അക്കരയുണ്ട് കൃഷ്ണൻ്റെ അമ്പലം. ഇക്കര കൃഷ്ണൻ ദരിദ്രവാസിയാ, അക്കര കൃഷ്ണൻ്റെ തലയിൽ പൊന്നുകൊണ്ടുള്ള കിരീടമാണ്. അങ്ങനെയൊക്കെയാണ് ദൈവങ്ങളുടെ സ്ഥിതി. അപ്പം എല്ലാവരും അങ്ങനെ അക്കര കൃഷ്ണനെ കാണാനേ പോകുള്ളൂ. അപ്പം ഗുരുവായൂരപ്പൻ്റെ ഒറിജിനൽ സാധനമാണ്, ബാക്കി രണ്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ, അതാണല്ലോ സ്ഥിതി. ചോറ്റാനിക്കര, ചോറ്റാനിക്കരമ്മയുടെ ഒറിജിനൽ സ്ഥലം ചോറ്റാനിക്കര, അവിടെയാണ് അവരിരിക്കുന്നത്. ബാക്കി രണ്ട് ഡ്യൂപ്ലിക്കേറ്റുകളാണ്, ബ്രാഞ്ചാണ്, ഫ്രാഞ്ചൈസികൾ. അപ്പം ആദ്യം തന്നെ മമതാ ബാനർജി, അവർ വളരെ ശക്തിയാണ്, മിടുക്കിയാണ്, ബുദ്ധിമതിയാണ്. അവർ പറഞ്ഞു ദേ അമ്പലം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാൻ പോകണം അവർ. പിന്നെ മാത്രമല്ല ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ട് നിത്യനിദാനത്തിന് മാല, തുളസി, ഭക്ഷണം പറഞ്ഞാൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് നിവേദ്യാദി കാര്യങ്ങൾ, അതെല്ലാം ഞങ്ങൾ വിട്ടുതരാം. ഏതായാലും ഇങ്ങനൊരു വട്ടൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറുന്നേക്കാൾ നല്ലത്, അതിനേക്കാൾ വലുതെന്ന് നമ്മളൊക്കെ കൽപ്പിച്ചു വെച്ചിട്ട് ദൈവം തന്നെയാകുന്നതാണല്ലോ, രാജ്യം രക്ഷപ്പെടുമല്ലോ. ദൈവമാകുമ്പോൾ ഒരു മൂലയ്ക്ക് ഇരുന്നോളല്ലോ. ഏതെങ്കിലും ഒരു പൂക്ഞാരിയെ ഒരു പൂക്ഞയ്ക്കും വെച്ച് അയാൾ രാത്രി ആകുമ്പോൾ അത് ലോക്ക് ചെയ്ത് പോവും. പിന്നെ ഒരു ഓവിൻ്റെ ദ്വാരമുണ്ട്, അതിങ്ങനെ മൂക്കും വെച്ചിരിക്കണം ശ്വസിക്കാൻ. ദൈവങ്ങൾ, നമ്മളെ ദൈവങ്ങൾ മുഴുവൻ അങ്ങനെയാണല്ലോ. ദൈവങ്ങൾ മുഴുവൻ അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ട നായകളല്ല, നായകന്മാരാന്ന് പറയും. പക്ഷേ എല്ലാം അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്ന അവസരമാണല്ലോ. ഒരു പൂജാരി വന്ന് ആജ്ഞാപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഇരിക്കണം, കിടന്നുറങ്ങാൻ പറയും അപ്പം കിടന്നുറങ്ങണം, ഉറക്കം വന്നില്ലെങ്കിലും കിടന്നുറങ്ങണം. അപ്പം ഇതൊക്കെയാണ് സ്ഥിതി. ഇപ്പം മാത്രമല്ല ഓരോരുത്തരും വന്നിട്ട് എൻ്റെ വക പൂജ അങ്ങനെയുണ്ട്. പൂജ മൂന്നേരമുള്ള ഓരോരുത്തരെ ആഹാരം കൊടുക്കുന്ന രീതിയാണ്, വിളിച്ചു വരുത്തുന്നു, ആനസ്തനസ്തനാക്കുന്നു,
വീശുന്നു, ആഹാരം കൊടുക്കുന്നു, പാട്ടുപാടുന്നു, ഉറക്കുന്നു, ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോ ഉറങ്ങണ സമയത്തോ ഒരു ഒരാളൊരു പണക്കാരൻ വന്ന് എന്റെ പകരം പൂജ, അപ്പൊ തള്ളി കയറ്റണോ വയലിലേക്ക്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥങ്ങളും കാര്യങ്ങളൊന്നും പൂജാരികൾക്ക് പിടികിട്ടാണ്ടായി. ഏതായാലും മോദി സ്വയം പ്രഖ്യാപിച്ചുള്ളൂ ഞാൻ ദൈവപുത്രനാണ്. അമ്മ മരിക്കുന്നത് വരെ അമ്മയുടെ മോനാണ് ആ ധരിച്ചിരുന്നത്. എത്രേ അമ്മ മരിച്ചപ്പോഴാ മനസ്സിലായത് താൻ ദൈവപുത്രനാണ്. തന്നെ അവിടുന്ന് കെട്ടിയിറക്കിയിരിക്കുകയാണ് ഇന്ത്യയെ നന്നാക്കാൻ വേണ്ടി. ഇന്ത്യയെ കൃത്യമായിട്ട് അടിച്ചുവാരി മെഴുകാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട്? ഇപ്പൊ മെഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും ദൈവപുത്രൻ പരാമർശം വന്നോടുകൂടിയിട്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അങ്ങനെ ഉറക്കച്ചിരിക്കുന്ന സ്ത്രീയല്ല. നമ്മളെ അച്യുത മേനോന്റെ പോലെയും ഒക്കെ ഉള്ളൊരു ഒരു രീതിയാണ് അവരുടെ. നരസിംഹറാവുവിന്റെ പോലെയുള്ള രീതിയാണ് അവരുടെ. അവർ ഹ്യൂമർ പറയും, പക്ഷെ അവർ ചിരിക്കില്ല. പക്ഷേ ഇവിടെ അവർ ഈ ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അവർക്ക് അക്ഷരങ്ങൾ മുറിഞ്ഞു പോയത്, ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി. അവരാണ് പറഞ്ഞത്, ദൈവമായി പോയല്ലോ, ദൈവമല്ലേ, നമുക്കെല്ലാവർക്കും ഇനി പ്രണമിക്കാം, നമുക്കെല്ലാവർക്കും സാഷ്ടാംഗ നമസ്കാരം പണിയാം, കൽക്കട്ടയിൽ തന്നെ നമുക്കൊരു അമ്പലവും പണിയാം. വിഗ്രഹം വെക്കാൻ പാകത്തിന് ഉള്ള സ്ഥലം ഞാൻ തരാമെന്ന് മമത പറഞ്ഞു. ഞാൻ അതിലപ്പുറം എന്താ വേണ്ടത്? അതുപോലെ തന്നെ നിത്യനിദാനത്തിനുള്ള അതിനുള്ള ചെലവ് ഞാൻ തരാം. എങ്ങനെയുള്ള രാജ്യം രക്ഷപ്പെടട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെ എത്തിയാലാണ് ഒരു നമ്മളുടെ ജീവശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ഒരു ആധ്യാത്മികശാസ്ത്ര സംബന്ധിയായിട്ടുള്ള അങ്ങേയറ്റം എവിടെ എത്തിയാലാണ്? അപ്പൊ ഒരു മനുഷ്യന്റെ ജീവശാസ്ത്രപരമോ അല്ലെ ആധ്യാത്മികശാസ്ത്രമോ എന്ത്യാത്രപരമായിട്ടെ അതിന്റെ പീക്ക് ലെവൽ എന്താണ്? നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്ത് നമ്മുടെ മനസ്സിലെന്താ? നമുക്ക് ഒരു അംബാനിയാകണം, അല്ലെ അദാനിയാകണം, കേരളത്തിൽ വന്ന യൂസഫലിയെ പോലെയാകണം, രവി പിള്ളയുടെ പോലെയാകണം എന്നൊക്കെയാണ് നമ്മളുടെ സാധാരണക്കാരുടെ ചിന്ത. അവിടെയാണ് അവിടെ ചെന്ന് എത്തുമ്പോൾ അവിടെ നിന്ന് മുട്ടി നിൽക്കുകയാണ്, അതിലപ്പുറം പോകുന്നില്ല. അവരുടെ ജീവിതം നേരിട്ട് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുക, അവര് പരിപൂർണമായിട്ട് താണു വീണ് കേണ് അപേക്ഷിക്കുന്നത്, സറണ്ടർ ചെയ്യുന്നത് ദൈവങ്ങളുടെ മുമ്പിലാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രം, ലാ ഇലാഹാ ഇല്ലല്ലാ. ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് റസൂലുള്ള. പക്ഷെ ഇവിടെ അങ്ങനെ കെടുക്കുകയല്ലേ, നിരക്കി പിറക്കി 33 കോടി ഇപ്പൊ കൂടിയിട്ടുണ്ടല്ലോ. ഓരോന്നോരോന്ന് കൂടി വരികയല്ലേ, പുതിയത് പുതിയത് ആൾദൈവങ്ങളടക്കം. അതിനാണ് ഇപ്പൊ ഒന്ന് ഇത് പെട്ടിട്ടുള്ളത്. അപ്പോ ദൈവങ്ങളുടെ മുമ്പിൽ സണ്ടർ ചെയ്യുന്നു. ഓ അത് ശരി, അപ്പൊ ദൈവങ്ങളാണ് വലുതല്ലേ. ആ ശരി, എന്നാ ഇനി ദൈവമാകേണ്ട വഴി, ദൈവമാകാൻ പ്രത്യേകിച്ചും വേണ്ട, കുറച്ച് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവണം, ഒന്ന് രണ്ട് പത്രങ്ങൾക്ക് പൈസ കൊടുക്കണം. അപ്പൊ അവരിങ്ങനെ എഴുതും, അമ്മ തൃശ്ശൂരിൽ. ഏതമ്മ? ഏത് കോപ്പ്? പ്രസവിക്കാത്ത സ്ത്രീ എങ്ങനെയാ അമ്മയാവും? എനിക്കറിയാണ്. ചോദിക്കുക, പള്ളിയച്ഛന്മാരുണ്ട്, മക്കളില്ല, അച്ഛനാ, അച്ഛൻ നല്ലതിന് അർത്ഥമുണ്ട്. അത് പോട്ടെ. അപ്പൊ ഇങ്ങനെ പത്രങ്ങളിലൂടെ ദൈവമായി ഒരു 10-15 ആൾക്കാർ കുഞ്ചിഞ്ഞു കൊട്ടാൻ വേണ്ടിയിട്ട്, ഇവര് ഡാൻസ് ആണിപ്പോ കുറെ ആൾക്കാർ പിന്നാലെ നിന്നിട്ടെങ്കിലും കുഞ്ചിഞ്ഞു കൊട്ടാനുണ്ടെങ്കിൽ അയാൾ ദൈവമായി. അപ്പൊ ദൈവമാകാനും എളുപ്പ. ഇനി ദൈവമായി കഴിഞ്ഞാത്ത സ്ഥിതി എന്താ? ദൈവത്തിനകത്തുണ്ടല്ലോ കാറ്റഗറി, മറ്റേ എക്സോൾട്ടഡ് ദൈവമുണ്ട്, എക്സോൾട്ടഡ് അല്ലാത്ത ഓർഡിനറി ദൈവമുണ്ട്. അപ്പൊ ഈ എക്സോൾട്ടഡ് ദൈവമാകണം, ആരാകണം? രാമനോ കൃഷ്ണനോ ഒക്കെ ആകണം. രാമനും കൃഷ്ണനും ആയതുകൊണ്ട് കാര്യമില്ല. അപ്പൊ പിന്നെ വിഷ്ണുവാണോ ബ്രഹ്മാവാണോ ശിവനാണോ നമ്പർ വൺ എന്നുള്ള ചോദ്യമായി. ബ്രഹ്മാവിന്റെ അടുത്ത് പോയപ്പോ ബ്രഹ്മാവ് പറഞ്ഞു വലുത് വിഷ്ണുവാണെന്ന്, വിഷ്ണു പറഞ്ഞു ശിവനാണെന്ന്. നോക്കിയാൽ മൂന്ന് പേരും കൂടി നിന്ന് ആരാധിക്കുകയാണ്. എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുതക സ്തുന്നന്തി ദിവ്യേ സ്തവൈഹി വേദേ സാംഗ. ഇവരെല്ലാവരും ധ്യാനിക്കുക. ആരാ ധ്യാനിക്കുന്നത്? ബ്രഹ്മതത്വത്തെ ധ്യാനിക്കുകയാണ്. അപ്പൊ അതിന്റെ കീഴിൽ അവര് വരുന്നത്. അപ്പൊ എന്താകണം? ബ്രഹ്മതത്വം തന്നെ അങ്ങോട്ട് ആകുക. ഇതാണ് മനുഷ്യന്റെ ആശകള്. അവനാരാണ് എന്ന് സ്വയം തെരിയപ്പെടുത്താതെ അവന്റെ ക്വാളിഫിക്കേഷൻ മുഴുവൻ ആശകളാണ്, മോഹങ്ങളാണ്. എനിക്ക് ഇന്ത്യ പ്രധാനമന്ത്രിയാകണം, അതിന് നിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? എനിക്കതിനുള്ള ആഗ്രഹമുണ്ട്. ആഗ്രഹം ക്വാളിഫിക്കേഷൻ അല്ല.
ഏതായാലും നരേന്ദ്രമോദി ഇനി ഭഗവാൻ നരേന്ദ്രമോദിയാണ്. ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ നരേന്ദ്രനാണ് ഇനി. ഇനി നരേന്ദ്രമോദിയല്ല പ്രധാനമന്ത്രിയല്ല, അതിൽ കടുക്കും മേലെയാണ് ഇനി സ്ഥാനം. ദൈവത്തേക്ക് വലിയ സ്ഥാനമാണ്. ഇനിയിപ്പോ സാക്ഷാൽ ജഗന്നാഥൻ പോലും ശ്രീരാമന്റെ മറ്റേ ശ്രീ നരേന്ദ്രന്റെ ഭഗവാൻ ശ്രീ നരേന്ദ്രന്റെ മോദിയുടെ ഭക്തനായിരുന്നു. ബ്രഹ്മതത്വം തന്നെ മോഡിയാണ്, മനുഷ്യരൂപം ധരിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറയും ഇവിടെയുള്ള കാക്കാരന്മാർ, ഇവിടെയുള്ള കുറുവടി കോപാലന്മാർ, ഇവിടെയുള്ള സിന്ദൂര പൊട്ടികൾ. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഉയരും, ഭഗവാൻ എന്തിനാ സെക്യൂരിറ്റി, ഭഗവാൻ എന്തിനാ വോട്ട് തേടുന്നത്? അതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ. ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എവിടെ ചോദ്യങ്ങൾ വരിക? പത്രക്കാർ ഇപ്പോൾ ചോദിക്കില്ല, അവർ ഇണ്ണാമന്മാരായിട്ടിരിക്കുകയാണ്, ധൈര്യമില്ല ചോദിക്കാൻ. ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മിടുക്കന്മാരുണ്ട്, അവർ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മിണ്ടണ്ട, കാര്യം കഴിഞ്ഞില്ലേ. ഇന്നലെ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട്, ഒരാഴ്ച മുമ്പ് വെള്ളക്കെട്ട് തുടരുകയാണ്. ആ സമയത്ത് അവിടുത്തെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, മേയറായിട്ടിരിക്കുന്ന പെണ്ണ്, അവളവിടെ വന്ന സമയത്ത് ഏതോ പത്രക്കാരൻ ചോദിച്ചു ഈ വെള്ളക്കെട്ടിൻ്റെ കാര്യം, പോടാ അവിടെ നിന്നുള്ള രീതിയിലാണ് പറയണത്. വെള്ളക്കെട്ടിൻ്റെ കാര്യവും മറ്റുള്ള കാര്യവും ഇപ്പം കാര്യം കഴിഞ്ഞില്ലേ. ഇനി അവരെ വായിൽ കോലിട്ട് കുത്തിയിട്ട് നാവ് പുറത്തേക്ക് വലിച്ച് അക്ഷരം കൂട്ടി ഓയിപ്പിച്ച് മറുപടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ട, കാര്യം കഴിഞ്ഞു. ഏതായാലും രസകരമായിട്ടുള്ള വസ്തുത, വോട്ട് ചോദിക്കുന്ന ദൈവം, മതങ്ങളെ കുറ്റം പറയുന്ന ദൈവം, ദൈവത്തിനിങ്ങനെ പല രൂപത്തിൽ ഉള്ള ഭാവങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഏതായാലും മമതാ ബാനർജി വളരെ മനോഹരമായിട്ട് ഒന്ന് തോണ്ടിയിട്ടുണ്ട്. ഞാൻ സ്ഥലം തരാം, നിങ്ങളുടെ വിഗ്രഹം അവിടെ വെച്ചോളൂ. അതിനുവേണ്ടുന്ന പൂജാരിയെ പോലും, അയാളുടെ ശമ്പളം പോലും ഞങ്ങൾ തന്നെ കൊടുത്തോളാം, ഗവൺമെൻറ് വേ ശമ്പളം. മമതാ ബാനർജി ഇതിലപ്പുറം ഒരു ദൈവത്തിനോട് എന്താ പറയാനുള്ളത്? ഒരു കിട്ടല അജണ്ടയുണ്ട് കേട്ടോ. ഈ സാധനത്തിന് എങ്ങനെയെങ്കിലും ഡൽഹിയിൽ നിന്ന് പിടിച്ചു വലിച്ച് കൽക്കട്ടയിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്ത് വെച്ച കാര്യം കഴിഞ്ഞല്ലോ, നാട് രക്ഷപ്പെടും. ഇവിടെ നമ്മൾ പൊളിറ്റിക്സ് മാത്രമല്ല പറയുന്നത്, ഇങ്ങനെ ഒരു സാമാനം ആദ്യം ദൈവത്തിന്റെ ഭക്തൻ, ശ്രീരാമന്റെ ഭക്തൻ, ഇപ്പൊ ശ്രീരാമൻ തന്നെ, ഇപ്പൊ കുറച്ചുകൂടി മേലോട്ട് കയറി ശ്രീരാമന്റെ മേലെ ശ്രീ നരേന്ദ്രൻ, ഭഗവാൻ നരേന്ദ്രൻ, ഇങ്ങനെയുള്ള വേഷങ്ങൾ കാണിക്കുന്ന ശ്രീരാമന്റെ അമ്പലം അവിടെ പണിയുന്ന സമയത്ത് പാർലമെന്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തേക്കും പൂജാകർമ്മങ്ങളും അത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, എവിടെയും കാണാത്ത കാര്യങ്ങൾ. മതത്തിനെ മതത്തിന്റെ വഴിക്ക് വിടുക, അതാണ് ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളതാണ്. മതത്തിനെ മതത്തിന്റെ രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്താനും അവരെ മതത്തെ പ്രചരിപ്പിക്കാനും അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സർവസ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യത്തിനൊരു മതമില്ല, ഇതൊരു ഹിന്ദു രാജ്യമല്ല, ഇതൊരു മുസ്ലിം രാജ്യമല്ല, ഒരു ക്രിസ്ത്യൻ രാജ്യമല്ല. പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് പ്രധാനമന്ത്രി തന്നെ മതത്തിന്റെ വക്താവായിട്ട് മാറിയിരിക്കുകയാണ്. BJP മതത്തിന്റെ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വട്ടംകട വല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ ചിഹ്നന്റെ ബാധിക്കുക എന്ന് പറഞ്ഞാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് റിട്ടയറായിട്ട് പോണേ എന്ന് പറയുന്നത് വെറുതെ അല്ല. 75 വയസ്സ് കഴിഞ്ഞാൽ ചിഹ്നന്റെ ബാധിക്കുന്ന പറയുക. ഇന്നിപ്പോൾ 75 വയസ്സ്, പണ്ട് 72 വയസ്സ് വരെ ആയിരുന്നു കേട്ടോ യൗവനം, നമ്മളുടെ ശ്രീകൃഷ്ണൻ്റെയും കാലഘട്ടത്തിൽ 17 വയസ്സ് മുതൽ ആരംഭിക്കുന്ന യൗവനം 72 വയസ്സ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം യൗവനം കഴിഞ്ഞ ഉടനെ യുദ്ധം ഉണ്ടായതും 79 വയസ്സിലോ മറ്റേ യുദ്ധം ഉണ്ടാവുന്നത് ശ്രീകൃഷ്ണൻ്റെ ചരിത്രപ്രകാരം, അല്ലെ ഐതിഹ്യപ്രകാരം. അപ്പം 75 വയസ്സ്, ഇന്നത്തെ 75 വയസ്സ് പറയുമ്പോൾ ഏകദേശം ചിലപ്പോൾ ചിഹ്നൻ്റെയൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. ഏതായാലും അമ്പലത്തിൽ കൊണ്ട് ഏതെങ്കിലും ഒരു തറ പണിത്
അതിൻ്റെ മേലെ കൊണ്ട് അങ്ങോട്ട് ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങോട്ട് കൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ, പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ശല്യം മാറുമല്ലോ. ഇതാണ് മമതാ ബാനർജി മനസ്സുദ്ദേശിച്ചത്. നിങ്ങളവിടെ ഇരുന്നോളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? മരണം വരെ ഭക്ഷണം, ആഹാരം, വസ്ത്രവും പാർപ്പിടവും ഒക്കെ അല്ലേ വേണ്ടേ? അതൊക്കെ ഞങ്ങൾ തരാം. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് സുഖമായിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് തൂങ്ങിക്കോളൂ, ഉറങ്ങിക്കോളൂ. ദയവ് ചെയ്ത് രാജ്യകാര്യം അന്വേഷിക്കട്ടെ. രാജ്യം ഏകദേശം ആയിക്കഴിഞ്ഞു. രാജ്യത്തെ നിങ്ങൾ മുറിച്ച് മുറിച്ച് ഓരോ രൂപത്തിലാക്കി മാറ്റിക്കഴിഞ്ഞു. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പേരിലും അതിനെ വിഭജിച്ച് ഏകദേശം ഒരു പരുവത്തിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്ത് 75 വയസ്സ് ബി ജെ പിക്കാർക്ക് തന്നെ ആഗ്രഹമുണ്ട് റിട്ടയർഡ് ആകണം. അടുത്ത വർഷം റിട്ടയർഡ് ആവാൻ, റിട്ടയർഡ് ആയില്ലേ അതിന്റെ പേരിൽ ഞങ്ങളെ വേറെ ഉണ്ടാകും. പറഞ്ഞിട്ടുള്ളത്, ഹേ ദൈവമേ, ഹേ ഭഗവാൻ നരേന്ദ്രൻ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോ ഈ കളവ് പറയുന്നത് നിർത്ത്. നിങ്ങൾ ആളുകളെ കലാപത്തിന് അയക്കുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ? ശാന്തി, സമാധാനം. ഭദ്രം കർണേ വിശ്രുണുയാമദേവാഹ ഭദ്രം പശ്യേമാക്ഷവിറിയജത്രാഹ സ്ഥിരേരംഗേസ്തുഷ്ടുവാകും സ്വസ്ഥനോഭി വിഷേമദേവഹിതം യഥായു. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കൽപ്പിച്ചു വെച്ചത്. ശാന്തി അവസാനം, എല്ലാത്തിനും അവസാനം എന്താ പറയുക? ഓം ശാന്തി, ശാന്തി, ശാന്തി. പക്ഷെ നിങ്ങൾ ആളുകളെ കലാപത്തിന് അയക്കുകയാണ്. എന്തായാലും മമതാ ബാനർജി നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു കലക്ക് കലക്കി. പി ആറോട് ചോദിക്കാനുള്ളത്, നിങ്ങളിവിടെ വന്നിട്ട് ദൈവമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ സത്യത്തിൽ ഞങ്ങൾ സമ്മതിക്കുന്നു, ദൈവമാണെന്ന് സമ്മതിക്കുന്നു. പക്ഷെ ഒന്നും പറയരുത്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയരുത്. നിങ്ങളിവിടെ വന്നിട്ടുള്ള അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ്. അംബാനിക്കും അദാനിക്കും പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറെ അമിത്ഷാ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ലേ നിങ്ങളെ ദൈവം ഇവിടെ പറഞ്ഞയച്ചിട്ടുള്ളത്? അതല്ലേ ഞങ്ങൾ കാണുന്നത്? അപ്പൊ ദൈവം എത്രമാത്രം പക്ഷപാതിത്വം കാണിക്കുന്നു. എന്നിട്ട് നിങ്ങൾ നുണ പറയുകയാണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. നമ്മളെ കേരളത്തിലെ തൃശ്ശൂരൊരു ഭാഷയുണ്ട്, അത് തന്നെയാണ് ഈ മോഡിയോട് ചോദിക്കാനുള്ളത്. പോയി ചത്തുവിടണോ തനിക്ക്? ഇതേ ചോദിക്കാൻ പറ്റുള്ളൂ. ആ